ഇത് രണ്ട് പുസ്തകങ്ങളുടെ കഥയാണ്. ഒന്ന് മകൻ്റേത്, രണ്ടാമത്തേത് അമ്മയുടേതും. രണ്ടും അന്വേഷണത്തിൻ്റെ സ്വഭാവമുള്ളതാണ്. മകൻ്റേത് കാണാതായ ഒരു ജേർണലിസ്റ്റിനെ തേടി പോകുന്നതാണെങ്കിൽ മറ്റേത് ദുരൂഹമായി മരിച്ച ഒരാളെക്കുറിച്ചുള്ളതാണ്. ഇതിലെ അമ്മ അറിയപ്പെടുന്ന നോവലിസ്റ്റും കോളേജ് അധ്യാപികയുമായ ജിസ ജോസാണ്. മകൻ സ്വരൺദീപ് മാധ്യമപ്രവർത്തകനും. അമ്മയുടെ പുസ്തകത്തെക്കുറിച്ച് മകനും മകൻ്റെ പുസ്തകത്തെക്കുറിച്ച് അമ്മയും പറയുന്നത് കേൾക്കുക. ഫ്രീലാൻസ് ജേർണലിസ്റ്റായ നൈലിനെ കാണാതാവുന്നു. നൈലിനെ തിരഞ്ഞ് സഹോദരനായ തബൻ ജോണും ഭാര്യ സ്നേഹ മാത്യൂസും അന്വേഷണം ആരംഭിക്കുന്നു. അവരുടെ യാത്രയിൽ നിരവധി സൂചനകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നെങ്കിലും നൈൽ ഒളിച്ചിരിക്കുന്നിടത്തേക്ക് അവരെ നയിക്കുമോ? പ്രണയവും വിശ്വാസവഞ്ചനയും തീരാത്ത ആസക്തികളും തീവ്രവാദവും എല്ലാം നിറഞ്ഞ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയായ നോവൽ. ഒരു ദുരൂഹ മരണത്തിന് പിന്നാലെ ടിസ, സ്റ്റെല്ല, സുഹാന എന്നീ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന അന്വേഷണമാണ് ഈ നോവൽ. കേക്കിൽ എഴുതാൻ നിർദ്ദേശിച്ച കവിതയിലെ വരികളാണ് അവർക്ക് മുന്നിലെ ഒരേ ഒരു ക്ലൂ. ആരുടെ പുസ്തകമാണ് കൂടുതൽ ഹിറ്റ് ആവുകയെന്ന് നമുക്ക് നോക്കാം. മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. സി കെ വിജയൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. സി കെ, ആരുടെ പുസ്തകം ഹിറ്റായാലും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തം, മകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തം അല്ലേ? അതെ, തീർച്ചയായും. ഇപ്പം ടീച്ചറെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, ജിസ ടീച്ചറെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, ടീച്ചർക്ക് അത് കുറെ കൂടി അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മകൻ അങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച് വിലയിരുത്തുന്നു, അങ്ങനെ പോസ്റ്റ് ഇടുന്നു, ആ രീതിയിൽ അതിനെ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നു. തിരിച്ചാണെങ്കിൽ ഇപ്പം സ്വാഭാവികമായിട്ടും മകൻ്റെ പുസ്തകത്തെക്കുറിച്ച് അമ്മ നല്ലതൊക്കെ സ്വാഭാവികമായിട്ടും പറയും. പക്ഷേ ഇവിടെ ഒരു രണ്ട് പേരും നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പുസ്തകങ്ങൾ. ഈ രണ്ട് പുസ്തകങ്ങൾക്കും പൊതുവിൽ ഒരേ സ്വഭാവം എന്ന് തന്നെ പറയാം. അന്വേഷണമാണ് അതിനകത്തുള്ള കാര്യം. പക്ഷേ ഈ സ്വരൺദീപിൻ്റെ പുസ്തകം കുറേ കൂടി പുതിയ തലമുറയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, അവരുടെ ചിന്താഗതിയെക്കുറിച്ചാണ്, അവരുടെ ജീവിത രീതികളെക്കുറിച്ചാണ്, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്, അവരുടെ ചില സങ്കല്പങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ പോകുന്നു അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. അതായത് ഈ നൈൽ എന്ന് പറയുന്ന ആ പുസ്തകം, അതിൽ നൈൽ എന്ന് പറയുന്ന ഈ ഫ്രീലാൻസ് ജേർണലിസ്റ്റിനെ കാണാതാകുന്നതും അതോടൊപ്പം അതിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലേക്ക്. പുസ്തകത്തിൻ്റെ സസ്പെൻസ് ഞാൻ ഏതായാലും കളയുന്നില്ല. എന്നാൽ ടീച്ചർ പുസ്തകമാകട്ടെ, അല്ലെങ്കിൽ ജിസറ്റ് അമ്മയുടെ പുസ്തകമാകട്ടെ, അമ്മയുടെ പുസ്തകം കുറേ കൂടി മറ്റൊരു തലമുറയെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ തലമുറയിലും അന്വേഷണം തന്നെയാണെങ്കിൽ കൂടിയും അതിന് ചില കവിതയുടെ പശ്ചാത്തലങ്ങൾ, അതിൽ ചില വിഷാദത്തിൻ്റെ പശ്ചാത്തലങ്ങൾ, അങ്ങനെയൊക്കെ അടങ്ങിയ ഒരു കാര്യമാണ്. ഒരു സമാഗമത്തിന് ഒരു കേക്ക് വാങ്ങിക്കുന്നു, ആ കേക്കിൽ എഴുതിയ വരികൾ വെച്ചിട്ട് ഒരു ദുരൂഹ മരണത്തെ അന്വേഷിക്കുന്ന മൂന്ന് പേരെക്കുറിച്ചാണ്. ടിസയും സ്റ്റെല്ലയും സഹാനയും, അവരാണ് ഈ അന്വേഷണം നടത്തുന്നത്. ആ രീതിയിൽ രണ്ട് തലമുറകൾ എങ്ങനെയാണ് ഒരു അന്വേഷണത്തെ കാണുന്നത് എന്നതുകൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാകും. രണ്ട് തലമുറകളുടെ സംവേദനം ഏതൊക്കെ രീതിയിലാണ്, അവർ കാര്യങ്ങളെ കാണുന്നതിൻ്റെ പെർസെപ്ഷൻ ഏതൊക്കെ രീതിയിലാണ് എന്നതൊക്കെ വളരെ. എല്ലാവരും അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കുക. പ്രത്യേകിച്ച് അന്വേഷണ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടമാവുകയായിരിക്കും. എന്തായാലും ഇവർ ഇനിയും പുസ്തകങ്ങൾ എഴുതട്ടെ.